Last class we have successfully completed our chapter 3. Today let us move to our chapter 4, factors and multiples. Factors and multiples. What is meant by a factor? When you divide a number by another number and if you are getting remainder as 0, what can you say that? The divisor is a factor of the given number. Remainder 0 ആണ് ഡിവിഷൻ ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയാൽ ഡിവൈസർ എന്താണ് ഫാക്ടർ ഓഫ് ദ ഡിവിഡൻഡ് ആണ് അല്ലേ പക്ഷെ ഇവിടെ വേറൊരു ടേം യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഗിവൺ നമ്പർ റിമൈൻഡർ 0 എന്നുള്ളതിന്റെ വേറൊരു വേർഡാണ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ എന്നുള്ള വേർഡ് ഓക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും സി 20 ഡിവൈഡഡ് ബൈ 3 ഇസ് ഇറ്റ് പോസിബിൾ ഫോർ യു കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ നോ അപ്പൊ എന്തല്ല 3 is not a factor. 3 factor alla. പക്ഷേ 2 ആണ് എടുക്കുന്നതെങ്കിലോ 20/2 എന്താണ് പോസിബിൾ ആണ് അല്ലേ 20/2 is a possible ആണ് ഡിവിഷൻ പോസിബിൾ ആണ് സോ 2 is a factor എന്നാണ് ഇപ്പൊ ഫാക്ടേഴ്സ് കാണാനായിട്ട് അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെക്ക് വെദർ 5 is a factor of 5 is a factor of 65 or not 5 65 or not 5 65 ന്റെ ഫാക്ടർ ആണോ അല്ലയോ എന്നാണ് അപ്പൊ റൈറ്റ് സൈഡ് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം 65നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലെ കംപ്ലീറ്റ് ഡിവിസിബിൾ ആണെങ്കിൽ എന്ത് എഴുതാം ഫാക്ടർ ആണെന്ന് എഴുതാം അപ്പോ 6 ൽ ഒരു തവണ 5 ടൈം ബാലൻസ് 1 ബ്രിങ് ഡൗൺ 5 15 ൽ ഹൗ മെനി 5സ് ആർ ദേർ 3 ആണ് അല്ലെ 3 റിമൈൻഡർ എന്തായി 0 ആയി അവർ റിമൈൻഡർ ഈസ് 0 കിട്ടി കഴിഞ്ഞു റിമൈൻഡർ 0 എന്ന് പറയുമ്പോൾ വിച്ച് വൺ ഈസ് എ ഫാക്ടർ ആ സ്മോൾ നമ്പർ അല്ലേ ദാറ്റ് ഈസ് 5 ഈസ് എ ഫാക്ടർ ഓഫ് 65 ആണ് അല്ലേ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് സോ വാട്ട് ക്യാൻ വി സേ ആ 5 ഈസ് എ ഫാക്ടർ ഓഫ് 65 എന്ന് എഴുതാം ഓക്കെ ഈസ് ക്ലിയർ ആണോ കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ അനദർ തിങ് എന്താന്ന് വെച്ചാൽ ഫാക്ടർ ഈസ് ആൾവേസ് ലെസ് ദാൻ ആയിരിക്കും ഇപ്പോൾ 65 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 65നേക്കാൾ സ്മോൾ സ്മോൾ നമ്പേഴ്സ് ആണ് ഏതായിട്ട് വരിക ഫാക്ടേഴ്സ് ആയിട്ട് വരിക കേട്ടോ 66ഓ 67ഓ 68ഓ 90ഓ അങ്ങനെയൊന്നും ഫാക്ടേഴ്സ് ആവില്ല ഫാക്ടേഴ്സ് മീൻസ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് ഈക്വലും ആവാം കേട്ടോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗിവൺ നമ്പർ എന്നാണ് ഇപ്പൊ ഇവിടെ ഗിവൺ നമ്പർ ആണ് 65 ചെക്ക് ചെയ്യേണ്ടത് എന്താണ് 5 ഈസ് എ ഫാക്ടർ ഓർ നോട്ട് എന്നാണ് അപ്പൊ ടീച്ചർ ടോൾഡ് യു നമ്മൾ ലോങ് ഡിവിഷൻ അപ്ലൈ ചെയ്യാം ഇഫ് യു ഗെറ്റ് റിമൈൻഡർ 0 5 ഈസ് എ ഫാക്ടർ ഇവിടെ ബൈ ഗുഡ് ലക്ക് വി ഗോട്ട് റിമൈൻഡർ ആ 0 വാട്ട് ക്യാൻ വി സേ 5 ഈസ് എ ഫാക്ടർ എന്ന് എഴുതാം ഓക്കെ ലെറ്റ് അസ് മൂവ് ടു ദ സോ വി ഹാവ് സ്റ്റഡീഡ് വാട്ട് ഈസ് മീൻ ബൈ ഫാക്ടർ എന്ന് പറയും അല്ലേ ഗിവൺ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ സം അതർ നമ്പേഴ്സ് ആണെങ്കിൽ ദറ്റ് അതർ നമ്പേഴ്സ് ആർ കോൾഡ് ഫാക്ടേഴ്സ് എന്ന് പഠിച്ചു ഓർ ഇഫ് എ ഗിവൺ നമ്പർ ഈസ് ഇഫ് യു ഡിവൈഡ് എ നമ്പർ ബൈ സെക്കൻഡ് നമ്പർ ആൻഡ് ഇഫ് യു ആർ ഗെറ്റിംഗ് റിമൈൻഡർ ആ 0 ആണെങ്കിൽ ആ സെക്കൻഡ് നമ്പർ ദറ്റ് ഈസ് ഡിവൈസർ ഈസ് കോൾഡ് ഫാക്ടേഴ്സ് എന്ന് പഠിച്ചു നെക്സ്റ്റ് വി ആർ മൂവിംഗ് ടു ഹൗ ക്യാൻ വി ഫൈൻഡ് ഫാക്ടേഴ്സ് ഓഫ് എ ഗിവൺ നമ്പർ എന്നാണ് Let me take 18 ആണ് ടീച്ചർ എടുക്കുന്ന നമ്പർ നമ്പർ ഈസ് 18 ആണ് ആൻഡ് ദർ ആർ ടു വേസ് ഫസ്റ്റ് വൺ ഈസ് ബൈ മൾട്ടിപ്ലിക്കേഷൻ സെക്കൻഡ് വൺ ബൈ ഡിവിഷൻ യു ഹാവ് ടു സെലക്ട് എനി വൺ എമംഗ് ദിസ് ഒരെണ്ണം സെലക്ട് ചെയ്യുക ഗോ വിത്ത് ദ സെയിം ഓക്കെ ആൻഡ് ആൻസർ ദ സെയിം ഫോർ യുവർ എക്സാമിനേഷൻ ഓൾസോ ദാറ്റ് മെത്തേഡ് ഇറ്റ് സെൽഫ് ഓക്കെ സോ എനി വൺ യു ക്യാൻ സെലക്ട് കോൺസെൻട്രേറ്റ് ആൻഡ് ഡു ദിസ് പ്രോബ്ലംസ് ഓക്കെ ടീച്ചർ ഈസ് എക്സ്പ്ലെയിനിങ് ബോർഡ് ബട്ട് യു ഹാവ് ടു ഗോ ത്രൂ വൺ അപ്പോൾ ബൈ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് മൾട്ടിപ്ലിക്കേഷൻ മീൻസ് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്നാണ് അല്ലേ അപ്പോൾ നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ഏതാ 18 കിട്ടണം അല്ലേ 18 കിട്ടാൻ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 18 ആവും ടീച്ചർ 1 എന്ന് തുടങ്ങുക വൺ ഇൻറ്റു വാട്ട് നമ്പർ വിൽ ഗിവ് യു 18 വൺ ഇൻറ്റു ഏത് നമ്പറാണ് 18 തരിക 18 തന്നെ അല്ലേ അടുത്തത് നിങ്ങൾ തിങ്ക് ചെയ്തിട്ട് വേണം എഴുതാൻ ഡോണ്ട് റൈറ്റ് ഡയറക്റ്റ്ലി 2 എടുത്ത് നോക്കൂ 2 ഇൻറ്റു വാട്ട് നമ്പർ ഈസ് ഗിവിങ് 18 2 9s are 18 ഓക്കെ 3 പോസിബിൾ ആണോ നോക്കൂ 3 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കൂ 3 ഇൻറ്റു വാട്ട് നമ്പർ ഈസ് ഗിവിങ് 6 ആണ് ബട്ട് വെൻ ഐ ടു 4 പോസിബിൾ ആണോ നോ 4 ഇൻറ്റു നോ നമ്പർ ഈസ് ഗിവിങ് 18 ആണ് 5 ഇൻറ്റു നോട്ട് പോസിബിൾ ആണ് 6 പോസിബിൾ ആണ് അല്ലേ
സിക്സ് ഇൻറ്റു എത്രയാ? ത്രീ ആണ്. അത് നമ്മൾ ഒരിക്കലും എഴുതി കഴിഞ്ഞു അല്ലേ. ത്രീ ഇൻറ്റു സിക്സും സിക്സ് ഇൻറ്റു ത്രീയും എന്ത് തന്നെയാണ്? സെയിം ആണ്. ഇനി ഏതെങ്കിലും ഉണ്ടോ? നോ, ഫിനിഷ്ഡ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു യു ടേൺ അടിച്ചു. ഇതാ ടീച്ചർ ഇങ്ങനെ പോയിട്ട് ടീച്ചർ ഇതാ ഇവിടെ വരെ എത്തി. ടീച്ചർ എങ്ങനെ ടീച്ചർ വന്ന്? ഒരു യു ടേൺ അടിച്ചു അല്ലേ. പ്രോഡക്ട്സ് കിട്ടുന്ന പെയേഴ്സ് ടീച്ചർ എഴുതി അല്ലേ. ദ പെയേഴ്സ് വിച്ച് ഈസ് ഗിവിംഗ് ദെയർ പ്രോഡക്റ്റ് ആസ് 18. ഫസ്റ്റ് പെയർ ഏത് തന്നെയായിരുന്നു? വൺ ആൻഡ് ദാറ്റ് നമ്പർ തന്നെയായിരുന്നു. ടു ഇൻറ്റു നയൻ, ത്രീ ഇൻറ്റു സിക്സ്. ആഫ്റ്റർ ദാറ്റ് വട്ട് ഔട്ട് ടു ഡു? ആ ഒരു യു ടേൺ അടിച്ചു അല്ലേ. ആ യു ടേൺ നിങ്ങൾ എഴുതിക്കോളൂ. ഫാക്ടേഴ്സ് ഓഫ് 18 ഈക്വൽ ടു ഏതൊക്കെയാണ്? കോമ ഇട്ടിട്ട് എഴുതുക. 1, 2, 3, 6, 9, 18. ഓക്കെ, 1, 2, 3, 6, 9, 18. സോ 1, 2, 3, 6, 9, 18 ആർ ഫാക്ടേഴ്സ് ഓഫ് 18 ആണ് അല്ലേ. ടീച്ചർ ആൾറെഡി പറഞ്ഞു ഫാക്ടേഴ്സ് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗിവൺ നമ്പർ ആണ് അല്ലേ. നൗ ലെറ്റ് അസ് മൂവ് ടു ഡിവിഷൻ മെത്തേഡ് അല്ലേ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ടീച്ചർ പ്രോഡക്റ്റ് എഴുതിയത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ എഴുതണം അല്ലേ. അപ്പൊ ആദ്യം 15 വെച്ചിട്ട് നമുക്ക് 1 തന്നെ ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് കേസ് എപ്പോഴും എന്ത് തന്നെ എടുക്കുക? 1 തന്നെ എടുക്കുക. 15 ÷ 1 എന്ന് പറഞ്ഞാലോ 15 തന്നെ അല്ലേ. 15 ÷ 1 എന്ന് പറഞ്ഞാൽ 15 തന്നെയാണ്. ഇനി 15 ÷ ഇവിടെ 18 ആണ് അല്ലേ. സോറി 18 ആണ് കേട്ടോ, സോറി 15 അല്ല 18 ആണ്. 18 ÷ 1 എടുത്തു. ഇനി ടീച്ചർ രണ്ടാമത്തെ നമ്പറായി 2 പോസിബിൾ ആണോ ചെക്ക് ചെയ്യണം. നോട്ട് ആൾ കേസസ് കേട്ടോ, എല്ലാ കേസിലും പോസിബിൾ അല്ല സംടൈംസ്. സോ 18 ÷ 2 ഓ? ആ 9. 18 ÷ 3 ഓ? 6 ആണ് അല്ലേ. ഇനിയോ കണ്ടിന്യൂ ചെയ്തോളൂ പ്രോസസ്. കണ്ടിന്യൂ, വി ഹാവ് ടു കണ്ടിന്യൂ ദ പ്രോസസ്. 18 ÷ 3 എഴുതി ടീച്ചറെ. 18 ÷ 4 പോസിബിൾ ആണോ? നോ. 5 പോസിബിൾ ആണോ? അല്ല. ബട്ട് 18 ÷ 6 ഡിവിസിബിൾ ആണ് അല്ലേ. 6 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ലേ. 18 ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 6 ആണ് അല്ലേ. ഹൗ മെനി ടൈംസ്? 3 ടൈംസ് എന്ന് കിട്ടും അല്ലേ. 7 ഡിവിസിബിൾ ആണോ? നോ. 8 ഓ? അല്ല. സോ നെക്സ്റ്റ് നമ്പർ ടീച്ചർ ആസ് സെലക്ടഡ് ആറ്റ് 9. ടീച്ചർ സെലക്ട് ചെയ്തപ്പോൾ ടീച്ചർക്ക് ആൻസർ എത്ര കിട്ടി? 2 കിട്ടി അല്ലേ. ഇനി ലാസ്റ്റ് പോസിബിലിറ്റി ഏതാ ടീച്ചർക്ക്? ആ 18 ഈസ് ഡിവിസിബിൾ ബൈ 18 തന്നെയാണ്. ഹൗ മെനി ടൈംസ്? 1 പോസിബിൾ ആണ് അല്ലേ. 1 പോസിബിൾ ആണ്. അപ്പൊ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? ഫാക്ടേഴ്സ് ആ ഫാക്ടേഴ്സ് ഈക്വൽ ടു യു ഗോ അപ്വേർഡ്. ഓക്കെ, അപ്വേർഡ് ഡയറക്ഷനിൽ പോകും അസെൻഡിങ് ഓർഡറിൽ. 1, 2, 3, 6, 9, 18. ദാറ്റ് ഐ ടോൾഡ് യു ഗോയിങ് ടു ഗെറ്റ് സെയിം ആൻസർ ഇൻ ബോത്ത് വേസ്. എനി വൺ ഓഫ് ദ സെയിം തിങ് യു ക്യാൻ ഫോളോ. ഐ തിങ്ക് ദിസ് ഈസ് മോർ ഈസി ഫോർ യു അല്ലേ. ഒരു യു ടേണും കൊണ്ട് കാര്യം കഴിയും. എനി മെത്തേഡ് യു ക്യാൻ ഫോളോ. ഓക്കെ, ടീച്ചർ ഇസ് നോട്ട് കമ്പനിങ് യു. സോ ബോത്ത് മെത്തേഡ്സ് ആർ ദ, ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് പ്രോഡക്റ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിങ്ങളുടെ കോഷ്യൻ്റ് ആണ് നിങ്ങളുടെ ആൻസേഴ്സ് കേട്ടോ. കോഷ്യൻ്റ് ആണ് ഇവിടെ, ഇവിടെ പ്രോഡക്റ്റ് ആണ് ആൻസേഴ്സ് വരുന്നത്. ക്ലിയർ ആണോ? ലെറ്റ് അസ് മൂവ് ടു ദ അതർ കേസ്. നൗ ലെറ്റ് അസ് മൂവ് ടു പ്രോപ്പർട്ടീസ് ഓഫ് ഫാക്ടേഴ്സ്. നമ്മൾ പഠിച്ചു ഫാക്ടേഴ്സ് എന്താണ് അല്ലേ. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുക അല്ലേ. അപ്പോൾ നൗ ലെറ്റ് അസ് മൂവ് ടു പ്രോപ്പർട്ടീസ് ഓഫ് ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ? ദിസ് റിസൾട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ക്യാൻ എക്സ്പെക്ട് ഫോർ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഓർ മൾട്ടിപ്പിൾ ചോയ്സ് ടോ. 1 ഈസ് എ ഫാക്ടർ ഓഫ് എവറി നമ്പർ. വാട്ട് എവർ ബി ദ നമ്പർ ഗിവൺ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ഫാക്ടർ ഏത് തന്നെയാണ്? 1 തന്നെയാണ്. സോ 1 ഈസ് ദ സ്മോളസ്റ്റ് ഫാക്ടറുമാണ് അല്ലേ. നമ്മൾ ഈ നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ഫാക്ടറോ സ്മോളസ്റ്റ് ഫാക്ടർ ഏതാ? 1 ഇറ്റ്സെൽഫ് ആണ് അല്ലേ. And so, one is called, what is the name given to one? Universal factor. Universal factor. Second property, what is our second property? Every number is a factor of itself. ഏത് നമ്പറും അതിൻ്റെ തന്നെ ഫാക്ടറാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 18 എടുത്തപ്പോൾ ഫസ്റ്റ് പെയറിനെ നമ്മൾ ഏതാ എഴുതിയത്? 1 ✕ 18. അപ്പോൾ 1 ഫാക്ടറാണ്, ദാറ്റ് നമ്പറും ഫാക്ടർ തന്നെയാണ്. അടുത്ത തേർഡ് പറഞ്ഞിരുന്നത് ടീച്ചർ നിങ്ങളോട് പറഞ്ഞ കാര്യം തന്നെയാണ്. ഏത് ഫാക്ടർ ആണെങ്കിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗിവൺ നമ്പർ ആയിരിക്കും അല്ലേ. തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ ചെറുതോ ഈക്വലോ ആയിരിക്കും. ആൻഡ് ഫോർത്ത് പ്രോപ്പർട്ടി സേസ് ദാറ്റ് എവറി നമ്പർ അതർ ദാൻ 1. എവറി നമ്പർ അതർ ദാൻ 1 എന്ന് പറഞ്ഞാൽ 1 ഒഴികെയുള്ള, ഓക്കെ, എക്സെപ്റ്റ് 1 റിമൈനിങ് നമ്പേഴ്സ് ഹാസ്
At least two factors. What is the word meaning? At least എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് രണ്ടെണ്ണമെങ്കിലും ഉണ്ടാവും, കൂടുതലും കാണാം. ഓക്കെ, അറ്റ്ലീസ്റ്റിന്റെ വേർഡ് മീനിങ് എന്താണ്? ആ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് അല്ലേ. രണ്ടെണ്ണമെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ കൂടുതലാവാം. ഓക്കെ, ചുരുങ്ങിയത് അല്ലെങ്കിൽ കുറഞ്ഞത് രണ്ടെണ്ണമെങ്കിലും കാണും. പക്ഷെ വൺ എന്ന നമ്പറിനോ? വൺ മാത്രം അല്ലേ, ഓൺലി വണ്ണിന് മാത്രമേ ഉള്ളൂ സിംഗിൾ ഫാക്ടർ ആയിട്ട് വരുന്നത് അല്ലേ. ബാക്കി റിമൈനിങ് നമ്പേഴ്സിനൊക്കെ അറ്റ്ലീസ്റ്റ് ടു ഫാക്ടേഴ്സ് കാണും അല്ലേ. മിനിമം ടു ഫാക്ടേഴ്സ് ഉണ്ടാവും. വേർഡ് മീനിങ് മിനിമം, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം ആണ്. മിനിമം ടു ഫാക്ടേഴ്സ് കാണും, മാക്സിമോ ആ മോർ ആയിരിക്കും. ഓക്കെ, ബൈ ഡൂയിങ് പ്രോബ്ലംസ് ഇറ്റ് വിൽ ബി ക്ലിയർ ടു യു അപ് ടു ദിസ്. ഓക്കെ, ലെറ്റ് അസ് മൂവ് ടു അവർ ചെക്ക് പോയിന്റ് ക്വസ്റ്റ്യൻ വൺ. ഇപ്പൊ നമ്മള് ചെക്ക് പോയിന്റ് വൺ ആണ്. ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആണ്. ഫസ്റ്റ് വൺ വാസ് 18 ആയിരുന്നു, അത് കംപ്ലീറ്റഡ് ആയി അല്ലേ. ഇത് സി ക്വസ്റ്റ്യൻ ആണ്, ആക്ച്വലി വണ്ണില് സി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ കംപ്ലീറ്റഡ് ആണ്, ഇത് സി ആണ്. 72 എന്നാണ് അല്ലേ. ലെറ്റ് അസ് ബിഗിൻ. ടീച്ചർ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഡിവിഷൻ ആൾസോ പോസിബിൾ ആണ്, മൾട്ടിപ്ലിക്കേഷൻ എടുക്കാം. 72 എന്നാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. അവർ റിക്വയേർഡ് പ്രോഡക്റ്റ് ഈ 72 ആണ്. വിച്ച് വൺ വിൽ ഗീവ് 72 ആസ്? സ്റ്റാർട്ട് വിത്ത് വൺ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. വൺ ഇൻറ്റു വാട്ട് നമ്പർ? ആ വിത്തൗട്ട് എനി ഡൗട്ട് 1 × 72 കംപ്ലീറ്റഡ് ആയി. 2 × വാട്ട് നമ്പർ ഈസ് ഗിവിംഗ് 72? ദോസ് ഹു ഡിഡ്ന്റ് നോ ടു ഡൂ ഇറ്റ് ഡയറക്ട്ലി റൈറ്റ് സൈഡിലേക്ക് വരൂ. 72 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 7 എത്ര ടൂസ് ഉണ്ട്? 3 2s ഉണ്ട്, 6 ആണ്. ബാലൻസ് 1 ബ്രിങ് ഡൗൺ 2, 12 ആവുമ്പോൾ 6 കിട്ടി, 12 റിമൈൻഡർ 0 ആയി. എത്ര ടൈംസ് ഉണ്ട്? 36 ടൈംസ് ആണ്. അപ്പൊ അതിവിടെ എഴുതിക്കോളൂ. അടുത്ത് 3 × സെയിം മെത്തേഡ് അപ്ലൈ ചെയ്തോളൂ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ദോസ് ഹു നോസ് ക്യാൻ ഡു. 2 ടൈംസ് ആണ്, 1 12 എടുത്തു, അപ്പൊ 4 × 12 തന്നു 0. ഡിവിഷൻ കോഷ്യന്റ് എത്രയാണ്? 24 ആണ് അല്ലേ. 4 കൊണ്ട് ഡിവിസിബിൾ ആണോ? ടീച്ചർ തോന്നോ, ലെറ്റ് അസ് 4 കൊണ്ട് ചെയ്ത് നോക്കാം കേട്ടോ. 4 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയാ? 2 times പറ്റില്ല അല്ലേ, 1 time പറ്റുള്ളൂ. 4 ഇപ്പൊ ബാലൻസ് 3 ബ്രിങ് ഡൗൺ 32 8 4s ആണ് അല്ലേ. അപ്പൊ 4 × 18 പോസിബിൾ ആണ് എന്ന് കിട്ടി കേട്ടോ. 4 × കിട്ടി. 5 പോസിബിൾ ആണോ? അല്ല, ഡിവൈഡ് ചെയ്താൽ പറ്റില്ല. അടുത്തതോ 6ഓ? 6 പോസിബിൾ ആണോ? നോക്കി നോക്കൂ. 72 × 6 ചെയ്ത് നോക്കണം കേട്ടോ. 1 time, അപ്പൊ 1 × 12 12 പോസിബിൾ ആണ്, 2 times അല്ലേ. അപ്പൊ നമുക്ക് 6 × 12 എഴുതാം. 7ഓ? 7 പോസിബിൾ അല്ല. 8ഓ? 8 പോസിബിൾ ആണ് അല്ലേ. 8 ടേബിൾ ചൊല്ലിയാൽ തന്നെ കിട്ടും, സിമ്പിൾ ആണ്, 9 അല്ലേ. വേറെ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇനി നമ്മൾ എടുത്തതല്ലാതെ റിപ്പീറ്റഡ് 9 വരെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ആഫ്റ്റർ ദാറ്റ് യു നീഡ് ഇൻവാൾ. സോ 8 × 9 കിട്ടി. അടുത്ത 9ഓ? 9 × 8 തന്നെയാണ് തരിക അല്ലേ. 10 പോസിബിൾ അല്ല, 11 പോസിബിൾ അല്ല, 12 ഇവിടെ നമ്മൾ 6 ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ആൾമോസ്റ്റ് കവേർഡ് ആയി. നമുക്കൊരു യൂട്ടേൺ അടിക്കും. ഒരു യൂട്ടേൺ അടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? യൂട്ടേൺ അടിച്ചിട്ട് ഇവരെയൊക്കെ കോമ ഇട്ട് എഴുതണം അല്ലേ. അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് 72 ആണ് ഇവിടെ. അപ്പൊ ഫാക്ടേഴ്സ് ആർ കോമ ഇട്ട് എഴുതും. 1, 2, 3 സോറി ഇത് 3 ആട്ടോ. 3, 4, 6, 8, 9, 12, 18, 24, 36 and 72. കുറെ കണ്ടോ, കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. എത്ര പേയേഴ്സ് ഉണ്ട് നോക്കിയാൽ മതി. 1, 2, 3, 4, 5, 6. അപ്പം നമുക്ക് എത്ര ഫാക്ടേഴ്സ് കിട്ടി? 12 ഫാക്ടേഴ്സ് കിട്ടി. ഡു യു ഹാവ് എനി ഡൗട്ട്? ലെറ്റ് മീ ഗോ ത്രൂ വൺ മോർ ഓഫ് ദ സെയിം ടൈം.